SUN NXT ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരി അഭി, സംസാരിച്ചിട്ടോ. മാമീര് പുറത്തേക്ക്. എന്റെ കൈ തൊട്ട് സത്യം ചെയ്യ്, ശരിക്കും അച്ഛനാണോ ആ മാല മോഷ്ടിച്ചത്? അഭി, അത് പിന്നെ പറയച്ച. അവര് രണ്ടുപേരും തായപ്പോ പുറത്ത് നിക്കുവോ? തുറന്ന് പറയ്. അത് അതെ അഭി. മോളെ, ഇവിടെ അധിക നേരം നിൽക്കാൻ പാടില്ല. വലിയ ഓഫീസർമാർ ആരെങ്കിലും കണ്ടാൽ വഴക്ക് പറയും. മോള് പോവാൻ നോക്ക്. അഭി, മോള് പൊയ്ക്കോ, പൊയ്ക്കോ. എന്താ അച്ഛാ എന്നോട് പോവാൻ പറയാണോ? അച്ഛൻ എന്നെ വേണ്ട അച്ഛാ. അയ്യോ അഭി, അങ്ങനൊന്നുമില്ല മോളെ. നിന്നെ എനിക്ക് പിരിഞ്ഞിരിക്കാൻ ഒരിക്കലും കഴിയില്ല. എന്റെ അഭിയില്ലാതെ ഈ അച്ഛന് ജീവിക്കാൻ പറ്റോ? പറ മോളെ. ശിവസാറും മീരാമേടവും പുറത്ത് കാത്തു നിൽക്കല്ലേ. മോള് പൊയ്ക്കോ, പൊയ്ക്കോ അഭി. അഭി, മോളിങ് വന്നേ, വാ. എന്റെ അച്ഛന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛനെ ഒന്നും ചെയ്യല്ലേ. അച്ഛന് വേദന സഹിക്കാൻ കഴിയില്ല. അഭി, സാർ നമസ്കാരം. സാർ, ഞാൻ സന്തോഷിന്റെ കൂട്ടുകാരനാ, ഒന്ന് സംസാരിച്ചോട്ടെ? വേഗം സംസാരിച്ചിട്ട് പോയ്ക്കോ. ശരി സാർ, ശരി. എടാ സന്തോഷെ, എന്താ ഇത്? രമേഷേ, എടാ എന്താ സംഭവിച്ചത്? നീ എങ്ങനെയാ ലോക്കപ്പിലെത്തിയത്? എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ അഭിയുടെ നന്മയ്ക്ക് വേണ്ടിയാട. വിട്ടേക്ക്. എടാ നീ കാര്യം എന്താന്ന് വെച്ചാ പറ. നിന്നെ എന്തിനാ ലോക്കപ്പിലിട്ടത്? ഒന്നുമില്ല രമേഷ്. എടാ ഞാൻ നിന്റെ ഫ്രണ്ടാ, എന്താണെങ്കിലും നിനക്ക് എന്നോട് പറഞ്ഞൂടെ. എടാ നീ ഇതിനകത്ത് കിടക്കുന്നത് കണ്ടെത്തിക്കാൻ കഴിയുന്നില്ല. എടാ ശിവയും മീരയും സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. സന്തോഷേ, നീ എങ്ങനെയാണ് മോഷ്ടിക്കുന്നത്? നീ നോക്കിയേ, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. പണവും സ്വർണവും നീ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. സന്തോഷേ, നീ എന്തൊരു കാരണത്തിന്റെ പേരില ഇപ്പൊ ഈ ലോക്കപ്പ് കയറേണ്ടി വന്നത്? എടാ പറയട സന്തോഷേ, എന്താ സംഭവിച്ചത്? എന്തിനാ നീ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നത്? എടാ ഇതാര് ചെയ്ത പണിയാ? എടാ പറയടാ, എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നേ? എടാ നീയാണ് മാല മോഷ്ടിച്ചതെന്നാ പറയുന്നേ? നീ പറയുന്നത് പോലെ മാല മോഷ്ടിച്ചത് ഞാനല്ല. എല്ലാത്തിനും കാരണം ഗിരിജയും സുമേഷുമാണ്.
പാടും. എന്തിനാടാ കണ്ണ് രണ്ട് പുറത്ത് വരുന്ന പോലെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നേ? താനായിട്ട് പ്ലാൻ കൊളാക്കൂ. ഗിരി, എനിക്ക് നല്ല പേടിയുണ്ട്. ഇതിനു മുമ്പ് നമ്മള് അമ്പലത്തിലെ ആഭരണങ്ങൾ എടുത്തപ്പോ കുടുങ്ങിയതാ, അതിനുശേഷം ബർത്ത്ഡേ ഗിഫ്റ്റുകൾ എടുത്തപ്പോഴും നമ്മൾ പിടിക്കപ്പെട്ടു. ഇപ്പോ സന്തോഷിന്റെ വീട്ടിനകത്ത് പോയി ഈ മാല വെക്കുമ്പോഴും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ ഇങ്ങനെ കുടുങ്ങിക്കഴിഞ്ഞാലേ താൻ എന്റെ ഭർത്താവായിരിക്കാൻ യോഗ്യത ഇല്ലാത്തവൻ. ഞാൻ ഡിവോഴ്സ് ചെയ്ത് കളയും. എന്റെ ഗിരി, അല്ലെങ്കിൽ തന്നെ നമ്മൾ മോഷ്ടിച്ചത്. ആളില്ലാത്തപ്പോഴാ നമ്മൾ കൊണ്ടുവെക്കേണ്ടത്. ഇപ്പൊ ആ സന്തോഷ് അകത്ത് തന്നെ ഉണ്ട്. മാല കൊണ്ടുവെക്കുമ്പോ അവൻ കാണില്ലേ ഗിരി? അതൊന്നും എനിക്കറിയണ്ട. താൻ ആ സന്തോഷം അറിയാണ്ട് ഈ മാല അകത്ത് കൊണ്ടു വെച്ചിട്ട് വരണം. ആ സന്തോഷ് നാളെ രാവിലെ ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അഥവാ ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ പിന്നെ താൻ ഉണ്ടാവില്ല. അയ്യോ, മുംബൈ പോയി കഴിഞ്ഞാൽ മുട്ടിടിക്കും, പിന്നാലെ ചെന്നാ പേടിപ്പിക്കും. ഇതെന്തൊരു ജീവിതമാ ദൈവമേ. എടോ, ഇങ്ങോട്ട് വാടോ. എപ്പോ നോക്കിയാലും മാറി നിന്ന് പിച്ചും പേ പറഞ്ഞോണ്ടിരിക്കും. അതല്ല ഗിരി, ഈ കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്തതെന്ന് നിന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ ഞാനൊന്ന് ആലോചിച്ചതാ. പേടിച്ചിട്ടാണെങ്കിൽ വഴി പോലും മനസ്സിലാകുന്നില്ല. അതിരിക്കട്ടെ, ഔട്ട് ഹൗസിലേക്ക് എങ്ങനെയാ പോകുന്നത്? പൊയ്ക്കോളാം. മിക്കവാറും ഇതിനും പിടിക്കപ്പെടും. ജീവിതകാലം മുഴുവൻ വീട്ടുവേലക്കാരനായി നിൽക്കാനാണ് വിധിയെങ്കിൽ അത് ആരെ കൊണ്ട് തടുക്കാൻ കഴിയും? വേറെ ഒരു വഴിയുമില്ല. നാളെ എന്റെ പേരിന്റെ പുറകെയുള്ള തന്റെ ഇനിഷ്യൽ എടുത്ത് മാറ്റേണ്ടി വരും. അയ്യോ ഗിരി, ശനിദേശ തലയുടെ മോളിൽ കയറി നിന്ന് ഭരതനാട്യം കളിക്കുന്നു കേട്ടിട്ടുണ്ട്. ഇപ്പോഴാ ശരിക്കും കാണുന്നത്. എന്നെ പിടിച്ച ശനീശ്വരി നീയാണ്. അയ്യോ, ഞാൻ പോണോ ഗിരി? പോകുന്നോ? അതോ ഞാൻ തലതല്ലി പൊളിക്കണോ? പോണോ ഗിരി? പോയില്ലെങ്കിൽ ഈ ചെടിച്ചട്ടി കൊണ്ട് തല അടിച്ച് പൊട്ടിക്കും ഞാൻ. പൊയ്ക്ക. എന്റെ അമ്മ നല്ല ഉറക്കത്തില. മാല ഇപ്പൊ എവിടെയാ ഒളിപ്പിച്ചു വെക്കുക? നാളെ മാല കണ്ടുപിടിക്കുമ്പോ മോഷ്ടിച്ചു ഒളിപ്പിച്ചു വെച്ചതുപോലിരിക്കണം. അലമാരയിൽ വെച്ചാലോ? അതിന് അലമാര ഇല്ലല്ലോ. അടുക്കളയിലുള്ള ഏതെങ്കിലും കുപ്പിയിൽ വെച്ചാലോ? ഏയ്, വേണ്ട 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 വേണ്ട. ഈ ബാഗിനുള്ളിൽ വെക്കാം, എന്നാലേ മാലയും മോഷ്ടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നിൽക്കുമായിരുന്നെന്ന് കഥയുണ്ടാക്കാൻ പറ്റും. ഓ എന്റെ അമ്മോ, ഈ കുട്ടിക്കളവി, എന്റെ നല്ല ജീവൻ പോയി. ഒരൊറ്റ കൂത്തുകൊടുക്കാനാ തോന്നുന്നത്. സക്സസ് സക്സസ്. താ സൂപ്പർ. ശരി, പോ പോ.